ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇത് കുക്കറിലേക്ക് ഇട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക്, മീറ്റ് മസാല, ഉപ്പും ചേർത്ത് വേവിക്കാം. ഇനി നമുക്ക് രണ്ട് പഴം പുഴുങ്ങിയെടുക്കാം. ഇപ്പം നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കൈവച്ച് പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പഴവും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ കുരുമാറ്റിയെടുക്കാം. ഇതിനി നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇനി ബീഫ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് അരിഞ്ഞെടുക്കണം. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് വഴറ്റണം. ഇനി സവാളയും കരിവേപ്പിലയും ചേർക്കാം. മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ചേർക്കണം. ഇച്ചിരി ടൊമാറ്റോ സോസും കൂടി ചേർക്കാം. ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഒട്ടനയും കൂടി ചേർക്കാം. നന്നായി ഫ്രൈ ചെയ്തെടുത്ത് മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി പഴത്തിലേക്ക് കുറച്ച് മൈദയും കൂടി മിക്സ് ചെയ്യാം. കയ്യിൽ എണ്ണ തേച്ച് പഴം വെച്ച് പരത്തി ഫില്ലിങ് വെച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ഉണ്ണക്കായ റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബെൽ ഐക്കൺ അടിച്ചു വെച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ബൈ.